Hi dear students and friends, ellavarkum easy mark PSC online coaching platform inde malayalathinte anjamatha part video class ilekku swagatham. Ningal aadyamayittana ee channel kaanunnathengil subscribe cheyyumennu pratheekshikkunnu. Subscribe cheyyumbol koodal notification labhikkuvan vendi aduthulla bell button amarthi all enna bhagam press cheyyuka. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകൾ രേഖപ്പെടുത്താം. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്തു കൊടുക്കാം. ഓക്കേ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ഈസി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോം മലയാളത്തിലെ ചില ഭാഗങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. മലയാളത്തിൻ്റെ അഞ്ചാമത്തെ പാർട്ട് വീഡിയോ ക്ലാസ്സാണിത്. ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളും വീഡിയോസുകളും നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകളുണ്ട്, നിങ്ങൾക്ക് എടുത്ത് കാണാം. ഓക്കെ, നമുക്ക് നേരെ മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ വിഭക്തി എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. വിഭക്തിയെക്കുറിച്ചാണ് നോക്കുന്നത്. നാമപദത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടി നാമത്തിൽ ചേർക്കുന്ന പ്രത്യയമാണ് വിഭക്തി. എന്താണ് വിഭക്തി എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നാമപദത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതിനു വേണ്ടി നാമത്തിൽ ചേർക്കുന്ന പ്രത്യയമാണ് വിഭക്തി. പ്രധാനമായും ഏഴ് വിഭക്തികളാണ് ഉള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്തെയ്യം ചർച്ച ചെയ്യാം. അതിനു മുമ്പ് വിഭക്തി എന്താ നന്നായിട്ട് നമ്മൾ എന്തെങ്കിലും മനസ്സിലാക്കി വെക്കണം. നാമപദത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം കാണിക്കുന്നതിന് വേണ്ടി നാമത്തിൽ ചേർക്കുന്ന പ്രത്യയങ്ങളാണ് വിഭക്തി, അല്ലേ? ഇനി നമുക്ക് ഒന്നാമത്തെ വിഭക്തി നോക്കാം. നിർദ്ദേശിക വിഭക്തിയാണ് ഒന്നാമത്തെ വിഭക്തി. നിർദ്ദേശിക കർത്താവിനെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണെന്ത്? നിർദ്ദേശിക വിഭക്തി. അപ്പോൾ കർത്താവിനെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് നിർദ്ദേശിക വിഭക്തി. അതിന് പ്രത്യയം ഇല്ല, പ്രത്യയം പ്രത്യക്ഷമൊന്നും ഇല്ല. ഗീത, രഘു, അമ്മ, ഇങ്ങനെ ഓരോ ആൾക്കാരെ പറയുന്നത് അല്ലെങ്കിൽ ഓരോ കർത്താവിനെ പറയുന്നത് നമ്മൾ എന്ത് പറയുന്നത്? നിർദ്ദേശിക വിഭക്തിയായിട്ട് അറിയപ്പെടുന്നത്, അല്ലേ? അതായത് ഗീത രഘുവിനെ അടിച്ചപ്പോൾ, അല്ലേ, കർത്താവ് ആരാണോ ക്രിയ ചെയ്തത് അയാളെ പറയുന്നതല്ല. ഗീത രഘുവിനെ അടിച്ചു എന്ന് പറഞ്ഞാൽ ഗീതയാണ് അവിടുത്തെ അല്ലേ നിർദ്ദേശിക വിഭക്തിയായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ പ്രതിഗ്രാഹിക വിഭക്തിയാണ്. പ്രതിഗ്രാഹിക വിഭക്തി എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന വിഭക്തിയാണ് പ്രതിഗ്രാഹിക വിഭക്തി. അതിൻ്റെ പ്രത്യയം എ എന്നുള്ളതാണ്. പ്രത്യയം എ എന്നുള്ളതാണ്. കർമ്മത്തിന് പ്രാധാന്യം നൽകുന്ന വിഭക്തിയാണ് പ്രതിഗ്രാഹിക വിഭക്തി. പ്രത്യയം എ. വിദ്യാലയ അധ്യാപകൻ വിദ്യാർത്ഥിയെ അടിച്ചു. ഇവിടെ എ എന്നുള്ള ഭാഗം കണ്ടോ നിങ്ങൾ? വിദ്യാലയ അധ്യാപകൻ വിദ്യാർത്ഥിയെ, എ എന്നുള്ള ആ വിഭക്തിയാണെന്ന് പറയുന്നത് പ്രതിഗ്രാഹിക വിഭക്തിയായിട്ട് അറിയപ്പെടുന്നത്. വിദ്യാർത്ഥിയെ, അപ്പോൾ അവിടെ പ്രതിഗ്രാഹിക വിഭക്തിയാണെന്താ അവിടെ ഏകാരം വന്നുള്ളത്. അതെ, അവിടെ കർമ്മത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വിഭക്തിയാണെന്ത് പ്രതിഗ്രാഹിക വിഭക്തി. അടുത്ത് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് സംയോജിക വിഭക്തിയാണ്. ഉപാധി അല്ലെങ്കിൽ സാക്ഷി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വിഭക്തിയാണ് സംയോജിക വിഭക്തി. ഉപാധി അല്ലെങ്കിൽ സാക്ഷി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വിഭക്തിയാണ്. അതിൻ്റെ പ്രത്യയം ഓട് എന്നുള്ളതാണ്. പ്രത്യയം ഓട് എന്നുള്ളതാണ്. വിദ്യാർത്ഥിയോട് അധ്യാപകൻ പറഞ്ഞു. വിദ്യാർത്ഥിയോട്, അല്ലെ, അവിടെ സംയോജികയാണ് പറയുന്നത്. വിദ്യാർത്ഥിയോട് അധ്യാപകൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഓട് എന്നുള്ളതൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സംയോജിക വിഭക്തിയായിട്ട് നമ്മൾ എന്തിയാ മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് അവിടെ പറയുന്നത് ഉദ്ദേശിക വിഭക്തിയാണ്. സ്വാമികാരകത്തിലെ അർത്ഥമാണ് ഉദ്ദേശികക്ക്. അതായത് സ്വാമികാരകത്തിലെ അർത്ഥമാണ് ഉദ്ദേശികക്കുള്ളത്, അല്ലേ. ജനങ്ങൾക്ക് മാതൃകയാവണം, ദൈവത്തിന് സ്തുതി, അല്ലേ. അതൊക്കെ പറയുന്നത് നമ്മൾ അതിൻ്റെ എക്സാമ്പിളുകൾ തന്നിട്ടുള്ളത്. അതിൻ്റെ പ്രത്യയം ക് ന് എന്നുള്ളതാണ്. ഉദ്ദേശികൻ്റെ പ്രത്യയം ക് ന് എന്നുള്ളതാണെന്ത് ഉദ്ദേശികയുടെ പ്രത്യയം. ഉദാഹരണം തന്നിട്ടുണ്ട്, ജനങ്ങൾക്ക് മാതൃകയാവണം, ദൈവത്തിന് സ്തുതി. ഇതൊക്കെ ഉദ്ദേശിക വിഭക്തിക്ക് ഉദാഹരണമാണ്. മനസ്സിലാക്കി വെക്കുക. ഇതിലൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല വ്യക്തിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ എക്സാമ്പിളുകളാണ് കൂടുതലായിട്ട് ചോദിക്കാറ്. നമ്മൾ എന്തെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്ത വിഭക്തി നോക്കാം. അടുത്തത് പ്രയോജിക വിഭക്തിയാണ്. പ്രയോജിക വിഭക്തി ഹേതുകാരകമായ അർത്ഥമാണ് പ്രയോജികക്കുള്ളത്. ഹേതുകാരകമായ അർത്ഥമാണ് പ്രയോജികക്കുള്ളത്. പ്രത്യയം ആൽ എന്നുള്ളതാണെന്ത് പ്രത്യയമുള്ളത്. നമുക്ക് നോക്കാം, അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഭാഗ്യത്താൽ രക്ഷപ്പെട്ടു, അല്ലെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നാണ് നമുക്ക് ഭാഗ്യത്താൽ. അപ്പം അങ്ങനെ ആൽ എന്ന് വരുന്ന പ്രത്യയങ്ങൾ വരുന്നതൊക്കെ എന്താണ് പ്രയോജിക വിഭക്തികളാണ്. നെക്സ്റ്റ് നോക്കാം, നമുക്ക് സംബന്ധിക വിഭക്തിയാണ്. സംബന്ധിക വിഭക്തി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതാബോധം സൃഷ്ടിക്കുന്നവയാണ് സംബന്ധിക സംബന്ധിക വിഭക്തി. ഉടമസ്ഥതാബോധം സൃഷ്ടിക്കുന്ന വിഭക്തികളാണെന്ത് സംബന്ധിക വിഭക്തി. അതിൻ്റെ പ്രത്യയം ൻ്റെ ഉടെ എന്നൊക്കെയാണെന്ത് അതിൻ്റെ പ്രത്യയമായിട്ടുള്ളത്. ൻ്റെ ഉടയൊക്കെയാണെന്ത് സംബന്ധികയുടെ പ്രത്യയങ്ങളും. മകളുടെ വീട്, മകൻ്റെ വീട്, ഇതൊക്കെ എന്താണ്
സംബന്ധിക വ്യക്തികൾക്ക് ഉദാഹരണമാണ് മകളുടെ വീട്, മകൻ്റെ വീട്, അവൻ്റെ വീട് എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് സംബന്ധിക വിഭക്തിക്ക് ഉദാഹരണമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആധാരിക വിഭക്തിയാണ്. ആധാരിക വിഭക്തി അധികരണം എന്നർത്ഥമാണ് ആധാരികയ്ക്കുള്ളത്. അധികരണം എന്നർത്ഥമാണ് ആധാരികയ്ക്കുള്ളത്. അതിൻ്റെ പ്രത്യയങ്ങളാണ് ഇൽ, കൽ എന്നൊക്കെ എന്തിന് ഉദാഹരണമാണ്. ആധാരികയുടെ പ്രത്യയങ്ങളാണ്. ആധാരികയുടെ പ്രത്യയങ്ങളാണ് ഏതൊക്കെ? ഇല്ല്, കല്ല് എന്നൊക്കെ എന്താണ് ആധാരികയുടെ പ്രത്യയങ്ങളാണ്. അതിൻ്റെ എക്സാമ്പിൾ നോക്കുന്നുണ്ട് നമ്മൾ. പഠിക്കൽ വന്നു, അല്ലെങ്കിൽ പഠിക്കൽ നിന്നു, പഠിക്കൽ ഇരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ് അല്ലേ? കൽ എന്നൊക്കെ വരുന്നുണ്ട് അതിനകത്ത് അല്ലേ? അപ്പോൾ അതെന്താണ് നമുക്ക് മനസ്സിലാക്കി വെക്കാം, ആധാരികക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ കസാരയിൽ ഇരുന്നു, കസാരയിൽ ഇരുന്നു അല്ലേ? എന്താണ് നമുക്ക് പറയാം, ആധാരിക പ്രത്യയങ്ങൾക്ക് സോറി വിഭക്തിക്ക് ഉദാഹരണമാണ്, മനസ്സിലാക്കി വെക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് പഴഞ്ചൊല്ലുകളുടെ മലയാള അർത്ഥങ്ങൾ നോക്കുകയാണ്. നോക്കാം നമുക്ക് ഒന്നാമത്തെ പോയിന്റ്, ആഫ്റ്റർ എ സ്ട്രോം കംസ് എ കാം. ആഫ്റ്റർ എ സ്ട്രോം കംസ് എ കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റിനു ശേഷം ശാന്തത, കൊടുങ്കാറ്റിനു ശേഷം ശാന്തത എന്നുള്ളതാണ് ആഫ്റ്റർ എ സ്ട്രോം കംസ് എ കാം എന്നുള്ളത്. ഹെൽത്ത് ഈസ് ബെറ്റർ ദാൻ വെൽത്ത്, ആരോഗ്യമാണ് ധനത്തേക്കാൾ കാമ്യം. ആരോഗ്യമാണ് ധനത്തേക്കാൾ കാമ്യം, ഹെൽത്ത് ഈസ് ബെറ്റർ ദാൻ വെൽത്ത്. ആസ് യു സോ സോ യു റീപ്പ്, വിതച്ചത് കൊയ്യാം. വിതച്ചത് കൊയ്യാം എന്നുള്ളതിന് ഇംഗ്ലീഷ് ആണ് എന്ത്? ആസ് യു സോ സോ യു റീപ്പ്. ഫിയർ ഓഫ് ഗോഡ് ഈസ് ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. എന്താണ്? ദൈവഭയം ജ്ഞാനത്തിൻ്റെ ഉറവിടം. ദൈവഭയം ജ്ഞാനത്തിൻ്റെ ഉറവിടം. ഫിയർ ഓഫ് ഗോഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. ഓൾ ദാറ്റ് ഗ്ലൈറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. നമുക്കറിയാം ഓൾ ദാറ്റ് ഗ്ലൈറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ്, നമുക്കറിയാവുന്നതാണ്. അടുത്ത പോയിന്റ് നോക്കാം, ബോറോവഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ്, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും, ബോറോവഡ് ഗാർമെൻറ്റ്സ് നെവർ ഫിറ്റ്. നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ, തീയില്ലാതെ പുകയില്ല. നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ. എ ക്രൈങ് ചൈൽഡ് ഗെറ്റ്സ് മിൽക്ക്, എ ക്രൈങ് ചൈൽഡ് ഗെറ്റ്സ് മിൽക്ക്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ നമുക്കറിയാം. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുള്ളൂ അതെന്നുള്ളതാണ്. നോക്കാം, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുള്ളൂ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ആണെന്ത്? എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. എ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബിറ്റ്സ്, കരയല്ല, കുരയ്ക്കും പട്ടി കടിക്കില്ല. അതിന് കുരയ്ക്കും പട്ടി കടിക്കില്ല എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ആണെന്ത്? എ ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബിറ്റ്സ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.